അടുത്തത് വ സാദിസുഹ വുളൂവിൻ്റെ ഫറളിൽ നിന്നും ആറാമത്തെ ഫറള്. അപ്പോൾ അഞ്ചാമത്തെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ആറാമത്തെ ഫറള് തർത്തീബ്, വഴിക്ക് വഴി അല്ലെങ്കിൽ ക്രമപ്രകാരം ചെയ്യലാണ്. ഈ പറയപ്പെട്ട ഫറളുകളിൽ വുളൂവിൻ്റെ ഫറളുകളെ നിയ്യത്തും മുഖം കഴുകലും കൂടെയാണ് നേരത്തെ പറഞ്ഞു. അപ്പോൾ മുഖം കഴുകൽ, പിന്നെ കൈ കഴുകൽ, തടവൽ, കാല് കഴുകൽ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ക്രമപ്രകാരം വഴിക്ക് വഴി നിർവഹിക്കലാണ് ആറാമത്തെ ഫറള്. കമാദുക്കിറ, പറയപ്പെട്ടതുപോലെയുള്ള ക്രമം. എന്തൊക്കെയാണ് ക്രമം? മീൻ തക്കതീമി അവസര വജിഹീൻ, മുഖം കഴുകൽ മുന്തിക്കുക ആദ്യം. ഫൽ യദൈനി, തൊട്ടടുത്ത് രണ്ട് കൈകൾ കഴുകുക. ഫറോസ്, തൊട്ടടുത്ത് തല തടവുക. ഫരിജിലൈൻ, അടുത്തത് കാല് കഴുകുക. ഈ ക്രമത്തിലാണ് നിർവഹിക്കേണ്ടത്. ക്രമം തെറ്റിയാൽ വധു ശരിയല്ലെന്നർത്ഥം. ലിൽ ഇത്തിബായി, തെളിവൻ തന്നെ നബി ശൈദ് പിൻപറ്റലാണ്. നബി തങ്ങൾ ചെയ്തത് അങ്ങനെയാണ്. ആദ്യം മുഖം കഴുകും, പിന്നെ കൈ കഴുകും, പിന്നെ തല തടവും, പിന്നെ കാല് കഴുകും. ആ ഇത്തിബായിന് വേണ്ടി, തെളിവ് ഇത്തിബാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ആറാമത്തെ ഫറള് തർത്തീബാകുന്നു എന്ന് പറഞ്ഞു. ഇതിനൊരു മറുവശം വല്ല അളവുകൾ ഇതിലുണ്ടാകുമെന്നാണ്, അത് മസ്ദല പറയാണ്, ശ്രദ്ധിക്കാം. വലവിൻ ഖമസ മുഹദീസൻ, വുളൂ ഇല്ലാത്തൊരാൾ മുങ്ങി. വലോഫീ മായിൻ ഖലീലിൻ, കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും, കുറഞ്ഞതോ കൂടുതലോ ആയ വെള്ളത്തിൽ ഒരു വുളൂ ഇല്ലാത്ത ആൾ മുങ്ങുകയാണ്, മുങ്ങിക്കുളിക്കുകയാണ്. ബിനിയ്യത്തിൻ മുഅ്തബറത്തിൻ മിമ്മാ മറ, വുളൂവിനിക്ക് പരിഗണിക്കപ്പെടുന്ന പറയപ്പെട്ട ഒരു നിയ്യത്ത്, നിയ്യത്തോട് കൂടെ. വുളൂവിൻ്റെ ഒന്നാമത് നിയ്യത്താണെന്നും എന്തെല്ലാം നിയ്യത്ത് വെക്കാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഏതോ നിയ്യത്ത് വെച്ച്, ആ നിയ്യത്ത് വെച്ച് വുളൂഉടുക്കൽ ചെയ്യുന്നത്, ഓന് വെള്ളത്തിക്കണം മുങ്ങ. അതായത് വുളൂവിനെ നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കാൻ അർത്ഥം, മുങ്ങിക്കുളിക്കാണ് വുളൂവിനെ നിയ്യത്ത് വെച്ചുകൊണ്ട്. അപ്പോൾ ഒരു വിഷയതാണ്, നമ്മൾ ആദ്യം കൈ കഴുകുക, പിന്നെ മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക, പിന്നെ തല തടവുക, കാല്, ഇതും നടക്കൂലല്ലോ. വെള്ളത്തിൽ മുങ്ങുമ്പോൾ നടക്കൂലല്ലോ. ആദ്യം കാല് ചെല്ലില്ലല്ലേ, നേരെ ഇറങ്ങിപ്പോകുകയാണെങ്കിലും നേരെ കാലാണ് ആദ്യം വരിക. അല്ല, മുകളിൽ നിന്ന് നേരെ ചാടിയാൽ കാലാദ്യം തൊട്ടും വെള്ളത്തിൽ. അതല്ല, ഒരാൾ തല കുത്തിച്ചാടുന്ന കുട്ടികളുണ്ട് മറിഞ്ഞു, അപ്പോൾ അവർ തല ആദ്യം തൊട്ടും, അപ്പോഴും മുഖം കഴുകലാവും, ആദ്യം തല തടവലാണ്ടാകും. അപ്പോൾ തൃപ്തി കിട്ടില്ല വിഷയം, മുങ്ങിക്കുളിക്കുന്ന ആളുകൾക്ക് തൃപ്തി ലഭിക്കൂലല്ലോ. അപ്പോൾ ഈ നെയ്യത്ത് വെച്ച് മുങ്ങി കുളിച്ചാൽ എന്ത് കിട്ടുമോ, ഒതുവ് കിട്ടുമെന്ന ചോദ്യം മനസ്സിലാകണ്ടോ? വലോ വലവിൻറെ മസ മുങ്ങിയാൽ മുഹദിസൻ, ഒതുവില്ലാത്ത ആളെ, വലോ ഫീ മാൻ ഖലീലിൻ, കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും ശരി. ബി നെയ്യത്തി മുഴത്തപ്രത്തി മിമ്മ മറ, മുൻ പറഞ്ഞ പരിഗണിക്കപ്പെടുന്ന ഏതോ നെയ്യത്തോട് കൂടെയാണ് മുങ്ങിയത്. എന്നാൽ ആജിസ് അഹു അനിൽ വുളൂ, അവനാ മുങ്ങൽ വുളൂവിനിക്ക് മതി, മുങ്ങിക്കുളിച്ച കുളി വുളൂവിനിക്ക് മതി. വലോലം യം കുസ്, അവൻ താമസിച്ചില്ലെങ്കിലും ശരി. ഫിൽ എൻറി മാസി, മുങ്ങിയ നിലയിൽ, സമനൻ സമയം, യുംകിനു ഫീഹി, ആ സമയത്തിൽ സാധിക്കും. അത്തർത്തീവോ, വഴിക്ക് വഴിയായി വുളൂവിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ നിലക്ക് തർത്തീവ് നിർവഹിക്കാൻ സമയം മുങ്ങി ഇങ്ങനെ അടി നിൽക്കണമെന്ന് ഷർത്തൊന്നുമില്ല. മുങ്ങി പൊങ്ങിയാലും അവന് വുളൂ ലഭിക്കും എന്നർത്ഥം. ചിലർ പറഞ്ഞിട്ടുണ്ടേ മുങ്ങിന് വശമൊന്നുമില്ല, തൃപ്തിയിൽ ഇങ്ങനെ ചെയ്യാവുന്ന സമയം മുങ്ങി നിൽക്കണം, അങ്ങനെ ഷർത്തൊന്നുമില്ല. അതാണ് വലോലം യംകുസ്, അവൻ താമസിച്ചില്ലെങ്കിലും. ഫിൽ എൻറി മാസി, മുങ്ങിയ നിലയിൽ, സമന യംകിന് ഫീഹി തർത്തീബ്, തർത്തീബ് സാധ്യമാവുന്നത്ര സമയം അവിടെ താമസിച്ചില്ലെങ്കിലും അവന് വുളൂ ലഭിക്കും, മുങ്ങിക്കുളിക്കുന്ന ആൾക്ക് ഇങ്ങനെ ലഭിക്കും എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പം മുങ്ങിക്കുളിക്കുന്ന ആൾക്ക്, വുളൂവിന് നെയ്യത്തോടെ മുങ്ങിക്കുളിക്കുന്ന ആൾക്ക് വുളൂവിൻ്റെ തർത്തീബ് എന്ന് പറഞ്ഞ ഷർത്ത് പ്രശ്നമല്ല, അതില്ലാത്തന്നെ വുളൂ ലഭിക്കും എന്നർത്ഥം. ഇനി നാം എങ്കിലും ലവിയത്ത സല, ഒരാളെ ചൊരിച്ചു കുളിക്കാണ്, കുളി മുങ്ങിക്കുളിയല്ല, വെള്ളം ചൊരിച്ചു കുളിക്കാണ്, പാർന്നിട്ടോ സവറ തിരിച്ചിട്ടോ വെള്ളം ഒഴുക്കിയിട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തു നിന്ന് വെള്ളം പൈപ്പിലോ ടാപ്പിലോ ചാടി ചോട്ടിൽ നിന്നിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് ഏതായാലും ആട്ടെ, വെള്ളത്തിൽ മുങ്ങല്ല, വെള്ളം ഇങ്ങോട്ട് ചൊരിച്ചു കുളിക്കുന്ന ആളാണെങ്കിൽ, അവിടെ ബിനിയത്തി ഹി, വുളൂവിന് നിയ്യത്ത് വെച്ചൊരാൾ വെള്ളം ചൊരിച്ചു കുളിച്ചാൽ, ഇപ്പോൾ ഇഷ്ടത്ത് ബിഹി തർത്തീബോ, അവിടെ ആ കുളിയിൽ തർത്തീബ് ഷർത്താണ്, ഹഖീഖത്തൻ യഥാർത്ഥ തർത്തീബാണ്. തർത്തീബില്ലെങ്കിൽ അവിടെ ആ കുളി കൊണ്ട് വുളൂ ലഭിക്കൂല, കാരണം കുളിക്കല്ലല്ലോ, നെയ്യത്ത് വുളൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
വെള്ളം ചൊരിച്ച കുളിയാണ്. ആ ചൊരിച്ച് കുളിക്കുമ്പോൾ വുളു ലഭിക്കണമെങ്കിൽ തൃപ്തി പാലിച്ചിരിക്കണം. ഇത് ശ്രദ്ധിക്കണേ. കുളി നിയത്തി വെച്ച് കുളിക്കണ അവസരല്ല പറഞ്ഞത്, വുളു നിയത്തി വെച്ച് കുളിക്കണ അവസര പറഞ്ഞിട്ടാണ്. ആ ശ്രദ്ധ വേണേ മറുവശം പിന്നെ വരും, ഓർമ്മണ്ടായിക്കോട്ടെ. ഈ പറഞ്ഞ രണ്ട് മസലയും നെയ്യത്ത് വുളുവാണ് നിർവഹിക്കുന്നത്, കുളിയാണ്. അപ്പോൾ വുളുവിൻ്റെ അവയവങ്ങൾ മൊത്തം ഇതിൽ പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇത് ലഭിക്കാനുള്ളൊരു കാരണം. തൃപ്തിയും ഇല്ലെങ്കിലും ലഭിക്കുന്നത് മുങ്ങിക്കുളിയിലാണ്. വെള്ളം ചൊരിച്ച് കുളിക്കുമ്പോൾ യഥാർത്ഥ തൃപ്തിയും, അതായത് ആദ്യം മുഖം കഴുകുക, പിന്നെ കൈ, പിന്നെ തല, പിന്നെ കാൽ, തൃപ്തിയെ പാലിച്ചെങ്കിൽ തന്നെ ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കൂല എന്നർത്ഥം. പിന്നെ അതാണ് ഫയുസ്തർത്ത് ഫീഹി തർത്തീബ് ഹഖീഖ, ആ കുളിയിൽ യഥാർത്ഥ തർത്തീബ് വഴിക്ക് വഴി നിർബന്ധമാണ്. നിർബന്ധമല്ലാത്തത് മുങ്ങിക്കുളിയിലാണ്. പിന്നെ വലാ യളറു നസിയാനു ലുംഅത്തിൻ ഔ ലുംഅയ്ൻ ഫീ ഗൈറി അഅളാഇൽ വുളൂഇൻ, വുളൂഇൻ്റെ അവയവമല്ലാത്ത സ്ഥലത്ത് ലുംഅത്ത് അല്ലെങ്കിൽ ലുംഅയ്ൻ. ലുംഅത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം തട്ടാത്ത അല്പസ്ഥലം. ലുംഅയ്ൻ എന്ന് പറഞ്ഞാൽ വെള്ളം തട്ടാത്ത പല സ്ഥലങ്ങളും. വെള്ളം നനയ്ക്കുമ്പോൾ നനയാതെ നിൽക്കുന്ന സ്ഥലത്തിനാണ് ലുംഅത്ത് എന്ന് പറഞ്ഞാൽ അല്പസ്ഥലം നനയാതെ നിൽക്കുക. ലുംഅ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളും അല്പം നനയാതെ നിൽക്കുക. പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും എവിടെയല്ല, വുളുവിൻ്റെ അവയവത്തിലല്ല. ഒരാൾ വുളു നീയത്തി വെച്ചിക്കാണ് കുളിക്കുകയാണ്, അങ്ങനെ വെള്ളം ചൊരിച്ച് കുളിക്കുകയാണ്, അങ്ങനെ കുളിച്ചോ അല്ലെങ്കിൽ മുങ്ങി കുളിക്കുകയാണ്. വുളുവിൻ്റെ അവയവം അല്ലാത്ത പുറത്തോ അല്ലെങ്കിൽ വേറെമ്മലോ എവിടെയെങ്കിലൊക്കെ വെള്ളം അല്പം ആകാത്തതുണ്ടെങ്കിൽ അതൊന്നുമില്ല, ഉള്ളൂ, ബുദ്ധിമുട്ടില്ല. ഏ ബൽ എന്നല്ല, ലോ കാൻ അലമാ അതാ അഅളാഇഹി, അവൻ്റെ വുളുവിൻ്റെ അവയവം അല്ലാത്ത സ്ഥലത്തുണ്ടെങ്കിൽ, മാനിയൻ വെള്ളം ചേരലിന് തടസ്സമാകുന്ന വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ, കഷംഇൻ മെഴുക പോലെ, മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ മുൻ ഷർത്തുകൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഷർത്തുകളിൽ വെള്ളം ചേരലിന് തടയുന്ന മറ ഉണ്ടാകാൻ പാടില്ല, മറ ഉണ്ടായാലും ലം യദുറ, ബുദ്ധിമുട്ടില്ല. കാരണം വിഷയം വുളുവാണ്, നിയത്ത് വെച്ചത് വുളുവല്ലേ, നിർവഹിക്കും വുളുവല്ല, വുളുവിൻ്റെ അവയവത്തിലല്ലല്ലോ മറ. അപ്പോൾ നിയത്ത് വെച്ച് വിഷയം പരിഗണിക്കുന്നത് നിർവഹിച്ച കാര്യമല്ല. വുളു നിയത്ത് വെച്ച് കുളിച്ച ആളെ കുളിൻ്റെ ഷർത്തല്ല നോക്കുന്നത്, വുളുവിൻ്റെ ഷർത്താണ് നോക്കുന്നത്. വുളുവിൻ്റെ അവയവത്തിൽ വെള്ളം ചെറിയ തടസ്സമില്ല, മറണ്ടാകാൻ പാടില്ല. വുളുവിൻ്റെ അവയവം അല്ലാത്ത സ്ഥലത്ത് മറയുണ്ടെങ്കിലും അത് പ്രശ്നമല്ല, കാരണം ആ സ്ഥലം കഴുകൽ നമുക്ക് നിർബന്ധമല്ലാത്തത് കൊണ്ട്. കാരണം വുളുവാണല്ലോ, എക്സ്ട്രാ കഴുകുകയാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. പിന്നെ കമസ്തദ്ഹറഹു ഷൈഖുന, ഈ മസ്അല ഷൈഖുന വ്യക്തമായി പറഞ്ഞതിന് വേണ്ടി. ഇനി വലവ് അഹദസ, അവലാക്ക് വുളു മുറിഞ്ഞു, വാജനബ ജനാബത്ത് ഉണ്ടായി, ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഉണ്ടായി, രണ്ടും ഒപ്പുണ്ടായാലും വേണ്ടിയില്ല, തിരിച്ചു മോച്ചുണ്ടായാലും വേണ്ടിയില്ല, രണ്ടായാലും അജുസാഹു അവന് മതി, അയ ഖസലു കുളി മതിയാകും, അന്നഹുമാ രണ്ടിനിക്കും, ബിനിയ്യതിഹി കുളി നിയ്യത്തോടു കൂടെ. ശ്രദ്ധിക്കണേ, നേരത്തെ നമ്മൾ പറഞ്ഞത് വുളു നിയ്യത്തോടു കൂടെ കുളിക്കലേനും, ഇതല്ല, ഇത് കുളിയെ നിയ്യത്ത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ അത് വലിയ അശുദ്ധിയെ ഉയർത്തിക്കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെറിയ അശുദ്ധിയും കൂടെ ഉയരുന്നർത്ഥം. മറ്റേ വാക്കിൽ പറഞ്ഞാൽ കുളി നെയ്യത്ത് വെച്ച് കുളിച്ചാൽക്ക് വുളു ലഭിക്കുന്ന പറഞ്ഞത്, അതാണ് പി നെയ്യത്തിഹി, കുളി എന്ന നെയ്യത്തോട് കൂടെ കുളിച്ചാൽ കുളിയും ചെറിയ അശുദ്ധി ഉയർത്താനും വലിയ അശുദ്ധി ഉയർത്താനും അത് മതിയാവുന്നതാണ് എന്ന മസല. ഈ മസല അനുസരിച്ച് ഇപ്പം നിങ്ങൾ ഫറളായ കുളി കുളിച്ചു, വുളുവും കിട്ടി വിചാരിച്ച് കാണ്ട് പോരാൻ നിൽക്കണ്ട, കാരണം പിന്നീട് അതായത് ശരീരം മൊത്തം വെള്ളം എത്തിയ ശേഷം പിന്നെ ഒന്നും പറഞ്ഞ കാര്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ കാലത്ത് പല ആളുകൾ കുളിക്കുന്ന ആളുകൾ പലരും ചിലരും വിചാരിക്കുന്നതാണ് കുളി തീരല് എല്ലാം വെള്ളം പറന്ന് കഴിഞ്ഞ് അവസാനം കാലം കഴിഞ്ഞ് കയറുമ്പോൾ കുളി തീരുള്ളൂ, അതുവരെ ആദ്യം വെള്ളം വെച്ചു, പിന്നെ സോപ്പിട്ട് കഴുകി, പിന്നെ വെള്ളം വെച്ചു, പിന്നെയും വെച്ചു, പിന്നെയും വെച്ച് അവസാനമൊക്കെ ക്ലിയറാക്കി മുണ്ടും പിഞ്ഞ് കയറിയെങ്കിലെ വുളു തീരുള്ളൂ വിചാരിച്ചെടുക്കാറുണ്ട്. അതല്ല, വുളുവിൻ്റെ ഫറള എന്ന് പറഞ്ഞതേ മൊത്തം ശരീരത്തിൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ കുളിയായി, വുളുവല്ല കുളി. ഇനി വുളു മുറ കാര്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞതെന്ന് ചില ആളുകൾ വരക്കുമ്പോഴും വെള്ളം പാരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വുളുമുറ കാര്യം ചിലപ്പോൾ ചെയ്തേക്കാം. അപ്പോൾ കുളിച്ചപ്പോൾ നീയത്തെ ചുചാച്ചാണ് വുളു കിട്ടിക്കോന്നില്ല, കിട്ടാൻ കിട്ടിയെന്ന്. പക്ഷേ അത് മുറിഞ്ഞു പോകുന്ന സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും പലരും ചെയ്യാറുണ്ട്. അതുകൊണ്ട് കൈ ഉതുകൊണ്ട് കാര്യങ്ങൾക്ക് അറിയാലോ, കൈയിനെ വെള്ളം കൊണ്ട് ഇടയ്ക്ക് തൊട്ട് കഴിഞ്ഞാൽ ഉതൊക്കെ മുറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഉതു കിട്ടണമെങ്കിൽ നല്ല ശ്രദ്ധ വേണ്ടിയാണ് കുളി തീരോളം, അല്ലെങ്കിൽ കിട്ടിയ ഉതു വയ്ക്കുന്ന പൊയ്ക്കുന്ന ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ആ മസ്ലം എങ്ങനെ ഉണ്ട് പറഞ്ഞാണ്ട് കാത്തിക്കണ്ട. പിന്നെ
വലാ യജിബു നിർബന്ധമില്ല. തയക്കുനു ഉമൂമിൽമായി വെള്ളം അമ്മ പറഞ്ഞാൽ എല്ലായിടത്തും എത്തി എന്നല്ല, ഉറപ്പ് നിർബന്ധമില്ല. ലി ജമീൽ ഉളുവീൻ, അവയവ മൊത്തം വെള്ളമെത്തി എന്നുള്ള ഉറപ്പ് നിർബന്ധമല്ല. കുളിക്കുന്ന അല്ലെങ്കിൽ ഒതു കൊടുക്കുന്ന ആക്കെ അവൻ്റെ അവയവം മൊത്തം വെള്ളം എത്തി എന്ന് ഉറപ്പാക്കൽ നിർബന്ധമില്ല. പിന്നെയോ ബൽ എങ്കിലും യക്ഫി മതിയാകും, കൊലബത്തുള്ളന്നി ബിഹി എല്ലാ സ്ഥലത്തും വെള്ളം എത്തി എന്നുള്ള മികച്ച ഭാവന കൊലബത്തുള്ളന്നാണ്. ഇപ്പോൾ ഉറപ്പാക്കണമെങ്കിൽ മുഖം കഴുകുന്ന ആളാണ്, മുഖം മൊത്തം വെള്ളമായിരുന്നു ഇങ്ങനെ ഉറപ്പാക്കുക, അവനാണ് മുഖം അവനെ കാണില്ലല്ലോ. അപ്പോൾ ഒതു കൊടുത്ത് കാണേണ്ട മുഖം കഴിക്കാണ്ട് ഒരു കണ്ണാടിക്ക് വെച്ച് കാണാണ്ട് എല്ലായിടത്തും വെള്ളം എത്തിക്കണോ അങ്ങനെ പോയി ചെക്ക് ചെയ്ത് കാണാണ്ട് ഉറപ്പിക്കാൻ നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ എല്ലായിടത്തും എത്താതെ നിർബന്ധം കഴുകിയിട്ട് എത്തി എത്തി എന്ന് ആണ് ധരിക്കുക എന്ന് ഉറപ്പിക്കുക, അത് മതിയാകും. ഉറപ്പാണെങ്കിൽ ശരിക്കും എന്താ വേണ്ടി വരും, കണ്ണാടി വെച്ച് കാണാണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും, രാത്രി ആണെങ്കിൽ ഏറ്റൊക്കെ വെച്ച് കാണാണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരാൾ ചോദിച്ച് ഉറപ്പാക്കേണ്ടി വരും, നല്ല പോലെ ശരിയായ യക്കീൻ കിട്ടണമെങ്കിലേ. അപ്പം അത് നിർബന്ധമല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. ഒലവത്തിൽ തന്നെയാണ് എല്ലായിടത്തും എത്തി എന്നുള്ള ഒരു മികച്ച ഭാവന, ഒരു അധികരിച്ച ഭാവന, ധാരണ, അത് മതിയാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കാം. ഓരോ ശക്ക, ഒരാൾ സംശയിച്ചു, ഒരു ഓതോർക്കിനൊക്കെ സംശയം, അവൽ മുഖത്തസിലും അല്ലെങ്കിൽ കുളിക്കുന്നൊക്കെ സംശയം, ഫീ തത്ഹീരുള്ളവിൻ ഒരവയവം കഴുകിയോ എന്ന് സംശയം, ഖബ്ലുൽ ഫറാഖി വിരമിക്കും മുമ്പ്, മിൻ വുളൂഹി ഗുസ്ലിഹി വുളൂ കുളിയോ കുളിയിൽ നിന്നോ വിരമിക്കും മുമ്പ്. അപ്പോൾ ഒരാൾ വുളൂ ഉണ്ടാക്കുകയാണ്, കാല് കഴുകിക്കൊണ്ടിരിക്കുകയാണ്, കാല് കഴുകി പൂർത്തിയായിട്ടില്ല, അതിന് മുമ്പുള്ള സംശയം, ഞാൻ തല തടവിയോ, അല്ലെങ്കിൽ തല കഴുകുകയാണ് അപ്പുറം സംശയം, ഞാൻ മുഖം കഴുകിയോ. ഇതൊക്കെ സംശയം വരാമെന്ന് വെച്ചാൽ സാഹചര്യം ഉണ്ടാവുക, ചിലപ്പോൾ ആദ്യം തന്നെ ഉറങ്ങിച്ച് തന്നെ ആൾ മുഖമൊക്കെ ആദ്യം തന്നെ കഴുകാണ്ട് കണ്ണും മൂക്കൊക്കെ നന്നാക്കി ബ്രഷ് ചെയ്ത് ആദ്യം റെഡിയാക്കും അതിന് മുമ്പ് തന്നെ, പിന്നെ കാരണം വെക്കുന്നത്. അങ്ങനെയൊക്കെ ആവുമ്പോൾ സാഹചര്യങ്ങൾ സംശയം വരാം, അപ്പോൾ ചിലവർ ചോദിക്കുന്ന സംശയം വരാം, എന്താ മനസ്സിലാവില്ല എന്നൊക്കെ, അതിന് ചില സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവും. വിഷയം അതാണ്, ഓലോയിൽ നിന്ന് വിരമിക്കും മുമ്പ് അല്ലെങ്കിൽ കുളിയിൽ നിന്ന് വിരമിക്കും മുമ്പ് ഏതൊരു അവയവം കഴുകിയ സംശയം, ശ്രദ്ധിക്കണ്ട, അവയവം കഴുകിയത് പൂർണ്ണമായ സംശയമല്ല, അവയവം കഴുകിയോ സംശയം, അങ്ങനെ സംശയിച്ചാൽ ഓരോ ശക്കൽ മുത്തവല്ലയോ മുതെടുക്കാൻ സംശയം, അവയിൽ മുഖത്തസലോ അല്ലെങ്കിൽ കുളിക്കാൻ സംശയം, ഫീ തത്ഹീരി ഉളുവിൻ ഒരവയവം ശുദ്ധിയാക്കിയോ സംശയം, എപ്പോൾ സംശയം, ഖബ്ൽ ഫറായി വിരമിക്കും മുമ്പ്, എന്തിൽ നിന്ന്, മിൻ വുളൂഹി അവ ഗസ്ലിഹി അവൻ്റെ കുളിയിൽ നിന്നോ അല്ലെങ്കിൽ വുളൂ എന്ന് വിരമിക്കുന്ന സംശയമായാൽ, തഹറഹോ ആ സംശയിച്ച അവയവം അവൻ ശുദ്ധി വരുത്തണം, ഓ കഥ ഇപ്രകാരം തന്നെ, മാ ബഅദഹോ അതിന് ശേഷമുള്ളത് വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം, ഫിൽ വുളൂ ഈ വുളൂയിലാണെങ്കിൽ, വുളൂ തർത്തീബ് ഉണ്ടായത് കൊണ്ട് ഇത് തർത്തീബ് നിർബന്ധമായി മസ്അലിൻ്റെ അനുബന്ധമാണ്, പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഒരാൾ വുളൂ എടുക്കുകയാണ്, തല തടവുമ്പോൾ സംശയം, ഞാൻ കൈ കഴുകിയോ അല്ലെങ്കിൽ മുഖം കഴുകിയോ, അങ്ങനെ സംശയിച്ച് കഴിഞ്ഞാൽ മുഖം കഴുകണം ആദ്യം, മുഖം കഴുകഞ്ഞ് തൊട്ടടുത്ത തലയ്ക്ക് വരികയല്ല, കഴുകുന്ന ഉറപ്പല്ലേനോ, പക്ഷേ ഈ ഉറപ്പ് ഈ കൈ കഴുകൽ വീണ്ടും കഴുകണം, കാരണം തെർത്തീവ് ആണല്ലോ. അപ്പോൾ ആ സംശയം ഒരു മുമ്പത്തേതായതുകൊണ്ട് ആ മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം പിന്നെ കൈയും കഴുകിയിട്ട് വേണം തല തടവാൻ വരാനേ, തെർത്തീവ് പാലിക്കാൻ വേണ്ടിയിട്ട്. കുളിയിൽ പിന്നെ പ്രശ്നമല്ല, തെർത്തീവ് ഇല്ലാത്തത് കൊണ്ട് സംശയമുള്ള സ്ഥലം കഴിയാൻ മതി, ഒരു സ്ഥലം മൊത്താണെങ്കിൽ, ഒരു അവയവം മൊത്താണെങ്കിലായി പറഞ്ഞത് ശ്രദ്ധിക്കാം. ഇനി ഔ ബഅദൽ ഫറായിമിൻ തുഹരിഹിന, ശുദ്ധി വരുത്തി കഴിഞ്ഞ ശേഷം അഥവാ ഉളോ കഴിഞ്ഞു അല്ലെങ്കിൽ കുളി കഴിഞ്ഞു പിന്നെ സംശയം, ഒരു അവയവം കഴിഞ്ഞിരിക്കണമെന്ന് ശ്രദ്ധിക്കണടാ. എന്ത്, ഒരാൾ ഒതുകൊടുത്ത് കഴിഞ്ഞ് പോന്നിട്ട് സംശയം, ഉറപ്പല്ലട്ടാ, ഉറപ്പുണ്ടായ ഇവിടെ ഈ മസലൊന്നുമില്ല, നിർബന്ധമായ മസലം കഴുകി വീണ്ടും ബാക്കി കഴുകി ഒതുണ്ടാക്കേണ്ടി വരും. കുളിക്കുന്ന ആൾക്ക് ഒരു സ്ഥലം നനഞ്ഞത് ഉറപ്പാണെങ്കിൽ ആ സ്ഥലം പോയി കഴുകുന്ന നിർബന്ധം, അല്ലാതെ കുളി കിട്ടൂല. ഇത് ഉറപ്പല്ല, സംശയമാണ്, വേറൊരു സംശയം, അങ്ങനെ മുഖം കഴുകിയനോ ഒതുകൊടുത്ത് കഴിഞ്ഞ് പോരാ, തല തടയോ സംശയം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലമിയു അസ്ഹർ, ആ സംശയത്തിന് മൂല്യമില്ല, അഹർ ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് ഫലമില്ല, മൂല്യമില്ലെന്നർത്ഥം.
അപ്പോൾ അവൻ്റെ മുതൽ ശരിയായിട്ടുണ്ട്, കുളി ശരിയായിട്ടുണ്ട്, ഇനി ഒന്നും കഴുകേണ്ടതില്ല. ശ്രദ്ധിച്ചില്ലേ? വലോ കാന ഷക്കോ ഫിൻ നിയ്യത്തി, സംശയം വലോന് നിയ്യത്തിലാണെങ്കിൽ പോലും ലംയു അസ്ര യദാ, വീണ്ടും അതിന് അസറില്ല, മൂല്യമില്ല. ഞാൻ ഓതോടുത്ത് കഴിഞ്ഞ മനുഷ്യനാണ്, നിയ്യത്തുണ്ടായിരുന്നോ സംശയം നോക്കാം, അത് ആ സംശയത്തിന് മൂല്യമല്ല, നിയ്യത്തോട് കൂടെ അത് നിർവഹിച്ചു എന്നാണ് വിചാരിച്ച് തീരുമാനമാക്കുകയാണ്. നേരെ പക്ഷെ ഒരാൾക്കറിയാം എന്തോ ചിന്തി വന്നതാണ്, നിയ്യത്തൊന്നും വെക്കാതെ ഒരാൾ മുഖം കഴിക്കാൻ ഒന്നുണ്ടാക്കി പോകാൻ ഉറപ്പായി. നിയ്യത്തില്ലെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. തലക്കന്ന് നിയ്യത്ത് വെച്ച് മുഖം കഴുകി തൃപ്തിയിൽ ഒന്നുണ്ടാക്കേണ്ടി വരും. ഇത് വെറും സംശയം, വെറും തോന്നൽ മാത്രം. നിയ്യത്തുണ്ടായോ ഇല്ലെന്ന് സംശയം ഇങ്ങനെ വരികയാണ്, ഏയ് ഉണ്ടായിട്ടില്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ വന്നത് ഒതു കഴിഞ്ഞ ശേഷമായതുകൊണ്ട് ആ സംശയത്തിന് മൂല്യമില്ല. ഒതു ഉടുക്കുമ്പോഴാണെങ്കിൽ തലക്കാൻ തന്നെ ഒതുണ്ടാക്കി വരേണ്ടതാകുന്നു എന്ന് മസല. അതാണ് അല്ലെ പ്രബലമായ അഭിപ്രായ പ്രകാരം നിയ്യത്ത് സംശയമാണെങ്കിൽ പോലും ആ സംശയത്തിന് മൂല്യമില്ല. ശ്രദ്ധിക്കണേ, നമ്മൾ ഇനി നിഷാദ നിസ്കാരത്തിന് മസല വരുമ്പോളേ അവൾ നിയ്യത്ത് സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയത്തിന് മൂല്യം ഉണ്ടെന്നാ വരിക. നിസ്കാരം മെയിൻ വിഷയമാണല്ലോ, ഒതു അതിൻ്റെ ഒരു കാരണമാണല്ലോ, ഒരു വസീൽ, അതിലേക്കുള്ള ഒരു മധ്യവർത്തിയാണല്ലോ, ഒരു സബബാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒതു എന്ന് പറഞ്ഞതും നിസ്കാരം ഒരുപോലെയല്ല. ഒതുവിൽ ഇവിടെ മൂല്യമില്ലെങ്കിലും നിസ്കാരത്തിനവിടെ ആകുമ്പോൾ മൂല്യം ഉണ്ടാകും. അപ്പോൾ അവിടെ മസല മാറി വരുമ്പോൾ എന്തെങ്കിലും സംശയിക്കാതെ മുൻകൂട്ടി പറഞ്ഞതാണ്. ശ്രദ്ധിക്കാം. കമാഫി ഷറഹിൽ മിൻഹാജിൽ ഷെയ്ഖുന, ഷെയ്ഖുനയുടെ ഷറഹിൽ മിൻഹാജിൽ ഈ മസല ഉണ്ട്. ഇങ്ങനെയാണ് മസല, എന്ത് സംശയത്തിന് മൂല്യമില്ല എന്താണെങ്കിൽ ആ തുഹുറ് ശുദ്ധി വരുത്തൽ കഴിഞ്ഞ ശേഷമാണെങ്കിൽ നർത്ഥം. പിന്നെ ഇനി വഖാല ഫീഹി, ഷെയ്ഖുന ഷറഹിൽ മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഷറഹിൽ മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ശ്രദ്ധ, ഇതുവരെ ശ്രദ്ധിച്ചില്ലാതെ ശ്രദ്ധ നല്ലതാണ്. ഒരു പ്രത്യേക കാര്യം പറയാം. എന്താ പറയുന്നതെന്നാ ആദ്യം വിഷയം ശ്രദ്ധിക്കാം. ഏ ഒരാൾ ഫാത്തിഹ ഓതി ശേഷം റുക്കുഴുക്ക് പോയിട്ടുമില്ല, ഫാത്തിഹ ഓതി റുക്കുഴുക്ക് പോയിട്ടില്ല, അവിടെ ഫാത്തിഹയുടെ ഏതാനും ചില ഭാഗങ്ങൾ വിട്ടുപോയോ, ചില ആയത്ത് വിട്ടുപോയോ സംശയം, അതല്ലെങ്കിൽ ഫാത്തിഹന് ഓതിയോ സംശയം. ശ്രദ്ധിക്കണേ, ഒരാൾ നിസ്കരിക്കുന്ന ആളാണ്, ആ നിസ്കരിക്കുന്ന ആളെക്കുറിച്ചാണ് ചർച്ച. ഫാത്തിഹൻ്റെ സമയം കഴിഞ്ഞ ഒരാൾ ഫാത്തിഹ ഓതികാണ് റുക്കുഴുക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് റുക്കുഴുക്ക് പോയിട്ടില്ല, മുമ്പ് ഫാത്തിഹ ഓതിയോ സംശയമാണെങ്കിൽ ഇവനിന് ഫാത്തിഹ ഓതനോ വേണ്ടേ? ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഫാത്തിഹ ഓതിയോ സംശയമല്ല, ഫാത്തിഹ ഓതുമ്പോൾ ഏതൊരു ആഴത്ത് വിട്ടുപോയാൽ സംശയം, ഉറപ്പല്ലട്ടാ സംശയം. ഇങ്ങനത്തെ ആൾ ഫാത്തിഹ ഓതനോന്ന ചോദ്യം. ചോദ്യം മനസ്സിലായോ? എന്തേ റുക്കുഴുക്ക് പോയിട്ടില്ല, ഫാത്തിഹ ഓതി കഴിഞ്ഞ്, സാധാരണ ഫാത്തിഹ ഓതി കഴിഞ്ഞ്, പക്ഷേ ഇപ്പോൾ സംശയമാണ്, ഫാത്തിഹ ഓതിക്കണോ അല്ലെ സംശയം? ഒന്ന്, രണ്ട്, ഫാത്തിഹ ഓതിയത് പൂർണ്ണമായ അടിവല്ലം വിട്ടുപോയ സംശയം. ഈ രണ്ട് സംശയം ഉണ്ടായാൽ ഇവിടെ എന്താണ്, വീണ്ടും ഫാത്തിഹ ഓതനോ, വിട്ടുപോയ സംശയമുള്ളത് വീണ്ടും ഓതി പൂർത്തിയാക്കണോ എന്നാണ് ചോദ്യം. മറുപടി പറഞ്ഞതേ, മറുപടി പറഞ്ഞാൽ എന്താണോ, ഇവിടുത്തെ മസാല വലുവിൻ്റെ മസാല പോലെയാണ് എന്ന മറുപടി. ഞാൻ ആദ്യം വായിക്കും മുമ്പ് തന്നെ വിഷയം പറഞ്ഞതാണ് ശ്രദ്ധിക്കാൻ വേണ്ടി. എന്താണ്, ഒരു വലുവിൻ്റെ മസാലയിൽ ഒരു അവയവം കഴുകിയോ ഇല്ലേ സംശയമാണെങ്കിൽ ആ അവയവം കഴുകൽ നിർബന്ധമാണ്. അവയവം കഴുകുമ്പോൾ ചില ഭാഗം നനഞ്ഞു പോയ സംശയമാണെങ്കിൽ അവിടെ ആ ഭാഗം കഴുകൽ നിർബന്ധമില്ല എന്നാണ് ഒതുവിൻ്റെ മസാല. ഈ മസാല പോലെയാണ് നിസ്കാരത്തിലെ ഖിറാഅത്തുൽ മസ്ലിം എന്ന് ഷെയ്ഖുന ഷറഹിൽ മിൻഹാജിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണുണ്ടോ, ശ്രദ്ധിക്കണുണ്ടോ? ഖിയാസു മാ യാതി ഫിശ്ശക്ക് ബഅദൽ ഫാത്തിഹ, ഫാത്തിഹക്ക് ശേഷം സംശയിക്കുന്ന ആളുകൾക്കുള്ള ഖിയാസ് നിയമം. ഖബ്ർ റുക്കു ചെയ്തിട്ടില്ല, ഫാത്തിഹ കഴിഞ്ഞ് ചെയ്തു, അപ്പോൾ സംശയിക്കുന്ന ആളെ മസ്അല.
അയാൾക്കുള്ള മസലക്കുള്ള ഖിയാസ് നിയമം എന്താണാ? അന്നഹോ ലോ ഷക്ക, ശ്രദ്ധിക്കുക, അത് മുമ്പേ പറഞ്ഞു പോയ മസലേജ് പറയാൻ പോണത്, ഇപ്പം വായിച്ചത് അവിടുത്തെ മസല ചർച്ച ചെയ്ത മസലേന്, ഇനി വായിക്കാൻ പോണത് ഷറഫി മിൻഹാജ് മുമ്പേ പറഞ്ഞു പോയ മസലേന്, ആ മസല ശ്രദ്ധിക്കുക. അന്നഹോ ലോ ഷക്ക ബാദ വളുവിൻ, ഒരാളൊരു അവയവം കഴുകിയ ശേഷം സംശയിച്ചു, ഫി അസ്ലി ഗസ്ലിഹി, ആ അവയവം കഴുകിയിട്ടുണ്ടോ, അസ്ലി ഗസ്ലിന്റെ അർത്ഥം കഴുകിയിട്ടുണ്ടോ എന്ന് സംശയമാണെങ്കിൽ, ലസിമഹോ ഇആദതുഹോ, ആ സംശയിക്കുന്ന അവയവം കൂടി കഴുകൽ നിർബന്ധമാണ്. ഔ അല്ല, അസ്ലി ഗസ്ലല്ല, പിന്നെയോ ബഅലിഹാണ്, ഫി ബഅലി ഗസ്ലിഹി എന്നാണ്. ഈ കഴുകിയ അവയവം ഉണ്ടല്ലേ, ഹസലി ബാലിക്കൽ ബാള്, ഏ അവയവത്തിൻ്റെ ബാള് കഴുകിയോ സംശയം. ഫി അസലി ഹസലിഹി എന്നല്ല, ഫി ഹസലി ബാളിഹി, ഹസലിഹി അറിഞ്ഞാൽ ബാളിഹി എന്ന് പറഞ്ഞാൽ, ഔ ബാളിഹി അറിഞ്ഞാലേ, ഫി ഹസലി ബാളി ദാലിക്കൽ ഉള്ളത്, ഒരു അവയവത്തിൻ്റെ അല്പം കഴുകിയോ സംശയം. ബാക്കി കഴുകണ, ഇപ്പം മുഖം കഴുകിയ ആളാണ്, ഇവിടെ നനഞ്ഞോ സംശയം. എപ്പോഴാണ് സംശയം? ഇത് കഴുകുമ്പോഴല്ല, ഈ അവയം കഴുകിപ്പോയി കൈ കഴുകുമ്പോഴൊക്കെ സംശയം. ഇങ്ങനെയാണെങ്കിൽ ലം തൽസംഹോ, അവന് ആ ബാല് കഴുകാൻ നിർബന്ധമില്ല എന്നതാണ് ഫാത്തിഹൻ്റെ അവിടെ സംശയിച്ചാക്കുള്ള മസ്അല. ഷറഫിൽ മിൻഹാജ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഷറഫിൽ മിൻഹാജില് ഫാത്തിഹോതി കഴിഞ്ഞ് റുക്കുവിക്ക് പോയ മുമ്പൊരാൾക്ക് സംശയം, ഞാൻ ഈ ഫാത്തിഹോതിക്കണോ, അതല്ല ഞാൻ ഈ ഓതിയ ഫാത്തിഹ പൂർണ്ണമായോ അല്ല ആഴത്ത് മുട്ടുപോയോ സംശയം. ഈ ആക്കുള്ള മറുപടി എന്താണ്? ഇവിടുത്തെ മസ്അല വുളുവിൻ്റെ മസ്അലയാണ്. വുളു എടുക്കുന്ന ആക്ക് ഒരു അവയവം കഴുകിയ ശേഷം ആ അവയവം കഴുകിയോ സംശയമാണെങ്കിൽ ആ അവയവം കഴുകാൻ നിർബന്ധമാണ്, പിന്നെ ബാക്കി തൃപ്തിയായി ബാക്കി കഴുകണം. ഒരു അവയവം കഴുകുന്നത് പൂർണ്ണമായോ സംശയമാണെങ്കിൽ, അതായത് കൈ കഴുകുമ്പോൾ അവിടെ വിട്ടുപോയ സംശയം, ഉറപ്പല്ല സംശയം, അല്ല മുഖം കഴുകുമ്പോൾ അവിടെ അഞ്ഞോ സംശയം, ഇങ്ങനെയൊക്കെയാണെങ്കിൽ മുഖം കഴുകൊണ്ടിരിക്കുമ്പോഴാണ് കഴുകണം ശരി തന്നെ, പിന്നെ സംശയമാണെങ്കിൽ ഇത് വീണ്ടും കഴുകേണ്ടതില്ല എന്നാണ് മസല്ലം തെളിസംഹോ, ആ ബാലിനെ കഴുകൽ നിർബന്ധമില്ല. ഈ മസലയാണ് നിസ്കാരത്തിൻ്റെ ഖിറാത്ത് മസലയിലേക്ക് ഖിയാസാക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇതനുസരിച്ച് ഫുൽ യുഹമ്മൽ കലാമുഹമ്മൽ അവൽ, നേരത്തെ നമ്മൾ ഇന്ന് മസല തുടങ്ങി വായിച്ചല്ലോ കഴിഞ്ഞ പേജിൽ, കഴിഞ്ഞ പേജിൽ നമ്മൾ തുടങ്ങിയില്ലേ എന്ത് ലവ് ഷക്കൽ മുത്തവൽ മുത്തസിലി ഫിത്തഹി വലബിൻ അർത്ഥം വെച്ചില്ലേ, ആ സ്ഥലത്ത് അർത്ഥം വെക്കണം, ആ വാക്കിനെ ചുമത്തണം. അല ഷക്കി ഫി അസിൽ ഉലവി, ഒരു അവയവം കഴുകിയ സംശയമാണ് എന്നല്ലാതെ ലാ ബഅലിഹി, അവയവത്തിൻ്റെ ബഅല് കഴുകിയ സംശയ മസ്അലല്ല. അതിനാണ് മുൻകൂട്ടി ഈ വാക്ക് വായിച്ച് അർത്ഥം വെച്ചപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് വന്ന് ഒന്ന് റീ കേട്ടാൽ, നിങ്ങൾ ഒന്ന് ആവർത്തിച്ച് കേട്ടാൽ മതി. തുടക്കം ഫറവിൽ പറഞ്ഞാണ്ട് അർത്ഥം വെക്കുമ്പോൾ അർത്ഥം വെച്ചത് ശ്രദ്ധിച്ചാൽ മതി. ലോ ഷക്കൽ മുത്തവാലിയോ അവിൽ മുഖത്തസിലോ, മുതുകൊണ്ടാക്കുകയോ കുളിക്കുകയോ ചെയ്യണോ സംശയിച്ചോ, ഫി തതിഹിരി വെളുവിൻ, ഒരവയവം കഴുകിയോ ഇല്ലേ സംശയിച്ചതാണ്. കബിൽ ഫറായി വിരമിക്കും മുമ്പ്, വുളു തീരും മുമ്പ്, അല്ലെങ്കിൽ കുളി തീരും മുമ്പ്. അപ്പോൾ ഒരവയവം കഴുകിയോ സംശയിക്കുന്ന മസലയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ സ്ഥലം വീണ്ടും കഴുകണമെന്ന് പറഞ്ഞത്. ഇവിടെ മസല എന്തായിരുന്നുവെങ്കിൽ, ഒരാൾ കുളി ഒതുണ്ടാക്കുന്ന സമയത്ത് ഒരവയവം കഴുകി മുഖം കഴുകിയെന്നവനെ അറിയാം, അത് പൂർണ്ണമായോ വല്ല സ്ഥലം വിട്ടുപോയോ, കൈ കഴുകിയെന്നറിയാം അത് പൂർണ്ണമായോ വല്ല വിട്ടുപോയ സംശയമാണെങ്കിൽ വീണ്ടും കാലുകഴുകുന്ന ആളെ തിരിച്ചിതിലേക്ക് വരേണ്ടതില്ല എന്ന വസ്ത്രത്തിൽ കൂടെ വായിക്കാണ്ട്. ശ്രദ്ധിക്കേണ്ട, നമ്മൾ ശുദ്ധിയാക്കണം പറഞ്ഞത് കഴുകിയോ വല്ല സംശയ മസലയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷെയ്ഖുന ഇബ്നു ഹജർ റഹ്മഹുള്ള അവിടെ പിന്നെ ഷറഫിൽ മിൻഹാജിൽ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ആ കാര്യം നിസ്കാരത്തിൻ്റെ ഖിറാഅത്തിൻ്റെ മസലക്ക് തെളിവായിട്ട് പറഞ്ഞത്, മിഥാലായിട്ടോ അല്ലെങ്കിൽ തെളിവല്ലെങ്കിൽ അതിന് മസല പറഞ്ഞത് വുളുവിൻ്റെയും കുളിൻ്റെ മസല പോലെ എന്നാകുന്നു. ആ മസല ഈ പറഞ്ഞ് ചർച്ചയാകുന്നു ചുരുക്കി ഇത്രയുള്ള സംഭവമുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ അർത്ഥം വെക്കുമ്പോൾ ഫി തതിഹിരി വെളുവിന് എന്താ അർത്ഥം വെക്കണം? അവയവം പരിപൂർണമായി അവയവം കഴിയുക എന്ന അർത്ഥമാണ് എന്നല്ലാതെ അവയവം കഴിയുമ്പോൾ ഏതെങ്കിലും ഭാഗം വിട്ടുപോയെന്ന് അർത്ഥമല്ല വെക്കേണ്ടത്. കാരണം വിട്ടുപോയതാണെങ്കിൽ സംശയമാണെങ്കിൽ അതിനെല്ലാം യുവസ്ഥ എന്നാണ്, സംശയത്തിന് മൂല്യമില്ല എന്നാണ്. ഇവിടെ മസ്അല പറഞ്ഞത് തഹറഹു ശുദ്ധിയാക്കണം എന്നാണ്. അപ്പോൾ പരിപൂർണമായ ഒരു ഫറള് വിട്ടുപോയ സംശയത്തെക്കുറിച്ചാണ് ഈ ഇബാറത്ത് എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു. ഫൽയഹ്മൽ കലാമുഹും അല്ലവൽ, ആദ്യം നമ്മൾ വായിച്ച ഇബാറത്തിന് ചുമത്തേണ്ടതാണ്. അല്ല ഷക്കിഫി അസിൽ ഉളവി,
അവയവം കഴുകിയെന്ന സംശയത്തെക്കുറിച്ചാണ് എന്നല്ലാതെ അവയവം കഴുകേണ്ട ബാളതിനെ കുറിച്ചല്ല അവയവത്തിൻ്റെ ബാളത് കഴുകിയോ സംശയമല്ല അഥവാ അവയവം കഴുകി നമുക്കറിയാം ഏത് ഭാഗം വിട്ടുപോയ സംശയത്തെക്കുറിച്ച് അല്ല മസല എന്നാണ് ചുരുക്കം. ഇത് കണ്ടെത്തിയിട്ടാണ് നമ്മൾ മുൻകൂട്ടി തന്നെ അർത്ഥം വെച്ചപ്പോൾ അവയവം കഴുകിയെന്ന് അർത്ഥം വെച്ചത്. അവയവം കഴുകിയോ അവയവം കഴുകിയത് പൂർണ്ണമായോ എന്നല്ല അർത്ഥം വെക്കേണ്ടത്, അവയവ കഴുകൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നർത്ഥം വെക്കുക. ആരെങ്കിലും ഒരിക്കലും യഥാർത്ഥം മനസ്സിലാകത്തുണ്ടെങ്കിൽ ഒന്ന് ആവർത്തിച്ച് കേട്ടാൽ മതി. നേരെ മുഖാമുഖം നമുക്ക് ശരിക്കും ഒന്ന് ചോദിച്ചേക്കാൻ ഇപ്പോൾ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടേ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിങ്ങനെ പലവട്ടം പറഞ്ഞാൽ തിരിയില്ല, അതുകൊണ്ട് ഒന്ന് ആവർത്തി കേട്ടാൽ മതി. ഒറ്റ വാക്കിൽ ആദ്യം അർത്ഥം വെക്കുമ്പോൾ തന്നെ പിത്തത്തിരുപതിന് എന്തർത്ഥം വെക്കണം? അവയവം കഴുകൽ ഉണ്ടായിട്ടുണ്ടോ സംശയമാണ് എന്നല്ലാതെ അവയവം കഴുകിയത് പൂർണ്ണമായ സംശയം അല്ല എന്ന അർത്ഥം വെക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അവിടുത്തെ ഇവാർത്തിന് ആ ഇവാർത്തിന് അതാണ്. ഒന്നുകൂടി വാങ്ങി വായിച്ചുതരാം. ഖാല ഫീഹി, ഷൈഖുന പറഞ്ഞു, ഷർഹുൽ മിൻഹാജിൽ എന്ത് പറഞ്ഞു? ഖിയാസു മാ യാതി ഫി ശക്ക് ബഅദൽ ഫാത്തിഹത്തി ഖബ റുകുഉ്, ഫാത്തിഹ ഓതിയ ശേഷം റുകുഉ്വിന് മുമ്പ് സംശയിക്കുന്ന സ്ഥലത്തുള്ള മസ്അല. അത് സംശയം എന്താണെന്ന് വെച്ചാൽ ഫാത്തിഹ പൂർണ്ണമായോ ഇല്ലേ സംശയം, ഫാത്തിഹ ഓതിയോ സംശയം, ഒന്ന് ഓതുമ്പോൾ അല്ല ആയത്തും വിട്ടുപോയ സംശയം ഉണ്ട് സംശയം ഉണ്ടാവാം. അവിടുത്തെ മസ്അല എന്താ ചോദിച്ചപ്പോൾ ഷൈഖുന പറയാണ് അവിടുത്തെ നിയമം എന്താണ്? അത് അന്ന ഹന്നഹുലൗ ഷക്ക ബഅദ ഉളുവിൻ, ഇതാണ് മസല. ഒരവ ഉളുവിൻ്റെ അവിടെ അവയവം കഴുകിയ ശേഷം ആ അവയവം കഴുകിയ സംശയമാണെങ്കിൽ അവിടെ അവയവം കഴുകുക നിർബന്ധമാണെന്നും അവയത്തിൻ്റെ ബഅദ കഴുകിയ സംശയമാണെങ്കിൽ അഥവാ പൂർണ്ണമായിട്ടില്ല അല്പം വിട്ടുപോയ സംശയമാണെങ്കിൽ ലം തൽസംഹു എന്ന മസലയാണ് ഈ ഖിറാത്തിനേക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഖിറാത്തിൽ ഫാത്തിഹ ഓതനാണ് ഫാത്തിഹ ഓതിയ സംശയമാണെങ്കിൽ ഫാത്തിഹ ഓതിയ നിർബന്ധമാണ്. ഫാത്തിഹ ഓതുമ്പോൾ വല്ല കെലിമത്തും അല്ലെങ്കിൽ ആയത്തും വിട്ടുപോയ സംശയമാണെങ്കിൽ ആ സംശയത്തിന് മൂല്യമില്ല എന്നാണ് മസല പറയേണ്ടത്. അപ്പോൾ ഫൽ യുഹമ്മൽ കലാമഹും അല്ലവ്, നേരത്തെ നമ്മൾ വായിച്ച ഭാഗത്തിന് അർത്ഥം വെക്കണം, ആ വാക്കിനെ ചുമത്തണം. അലശക്യ ഫി അസലുള്ളവി, അവയവം കഴുകിയ സംശയത്തെക്കുറിച്ചാണ് ചർച്ച എന്നല്ലാതെ അവയവത്തിൻ്റെ കഴുകുമ്പോൾ പൂർണ്ണമാകാതെ അല്പം ശേഷിച്ചോ എന്ന സംശയത്തെക്കുറിച്ച് അല്ല എന്നർത്ഥം വെക്കുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ചർത്ഥം വെക്കണം. ഒന്ന് പല ആവർത്തി കേട്ടാലും മനസ്സിലാക്കി വിചാരിക്കണം ഈ ഭാഗത്തുകൊണ്ട് ആരും ഇത്തിഫാസാവണ്ട. മുഫ്തദി ഖബറും തർക്കീബൊക്കെ ഒപ്പിച്ചിങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ നിങ്ങളെ അറിവനുസരിച്ച് ചെയ്താൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കാം. ഇൻഷാല്ലാ ഇനി പറയാം, ഫറളുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി സുന്നത്തുകൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത പാഠത്തിൽ ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും.